നിക്ക് ഞാൻ വിളിക്കാം. ഇവിടെ നിപ്പണ്ടേ, നിക്ക് കേട്ടോ. പോടാ പോടാ, നിന്റെ വെളി പോടാ, പോടാ കാട്ടിനകത്ത് പോടാ, പോടാ പോട്ടെ 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 പോടാ പോടാ. ഇതൊരു ആനക്കഥ മാത്രമല്ല, ആനയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ കഥയാണ്. മീശപ്പുലിമലയും കുളുക്കുമലയും മതികെട്ടാഞ്ചോലയും മൂന്നാറും അതിരട്ട ആനയിറങ്കൽ താഴ്വരയുടെ കഥയാണ്. ജീവിതം വഴിമുട്ടിയ കാട്ടാന നാട്ടിലിറങ്ങിയാൽ ഒറ്റയാൻ്റെ വീറിൽ മനുഷ്യജീവനുകൾ അസ്തമിക്കും. അവിടെ നിന്നങ്ങോട്ട് ആനവേട്ടയുടെ ദുരിതകഥ തുടങ്ങും. കാട് നാടായി തുടങ്ങിയ കാലം തൊട്ട് അതൊരു പതിവാണ്. പക്ഷെ വേട്ടയാടുന്ന കാട്ടാനയ്ക്ക് മുന്നിൽ സ്നേഹം ചൊരിഞ്ഞ ജനസമൂഹങ്ങൾ എത്രയുണ്ടാവും ഈ നാട്ടിൽ? എവിടെയുമില്ലെങ്കിലും കിഴക്കൻമലയുടെ ചെരുവുകളിൽ അങ്ങനൊരു സമൂഹത്തിൻ്റെ കഥയുണ്ട്. ആനയിറങ്കൽ താഴ്വരയിലെ ആനത്തോഴരുടെ നടപ്പുകഥ. രാവിലെ പോകുമ്പോൾ എല്ലാവരെയും വിളിച്ച് നമ്മൾ ഒവ്വൊരു സ്ഥലത്താണ് പറഞ്ഞു വിടുന്നത്. ഇപ്പോൾ സൂര്യനെല്ലി മലയിലാണെങ്കിൽ രണ്ട് വാച്ചർമാർ പോകും, 301 കോളനി, പിന്നെ അപ്പുറത്തെ സ്ഥലമൊക്കെ രണ്ട് രണ്ട് വാച്ചർമാർ പോയിട്ട് ആന എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഉടനെ നമ്മൾ മെസ്സേജ് കൊടുക്കണം. ഡിഎഫ്ഒ സാറിന് ഗ്രൂപ്പുണ്ട്, അതിൽ മെസ്സേജ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ കൊമ്പന്മാർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് ആൾക്കാരുള്ള സ്ഥലത്തു നിന്ന് പോയിട്ട് ഇറക്കി വിടും. രാത്രി ചിന്നക്കാൽ മേഖലയിൽ ആന വിഷയം കൂടുതലാണ്. ചിന്നക്കാലിൽ പൊതുവേ ആന ശല്യം കൂടുതലാണ്. മൊത്തം ഈ കൊമ്പന്മാർ മൊത്തം ഇവിടെ വന്നിട്ട് ഭയങ്കര വിഷയം എസ്റ്റേറ്റ് മേഖലയിൽ മൊത്തം. അപ്പോൾ രാത്രി നമുക്ക് പോയിട്ട് രാത്രി ആൾക്കാർ ഒത്തിരി പേര് വിളിക്കും, നമ്മൾ പോയിട്ട് മാറ്റി വിടാറുണ്ട്. പിന്നെ ഇത് എങ്ങനെയും ജനവാസം മേളിൽ കയറുവാണെങ്കിൽ നിങ്ങൾ ചോലയിൽ ഇറക്കി വിട്ടിട്ട് വീട്ടിൽ പോകും. പിറ്റേ ദിവസം രാവിലെ 6 തിരിച്ചു വരും. ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നേ ഉള്ളൂ. വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരും, ഉച്ചയ്ക്ക് കഴിക്കും. പിന്നെ തനിച്ച് തനിച്ച് പോയിട്ട് നോക്കിയിട്ട് ഓപ്പന വൈകിട്ടാകുമ്പോൾ സാറിൻ്റെ അടുത്ത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് സാറിനെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോകും. സെക്ഷനാണേ 60 മുറി വളനുണ്ട് സാർ. പിന്നെ ചന്തപ്പാറയിൽ പച്ചപ്പുള്ളിന് എടുത്ത സ്ഥലത്ത് അതിൻ്റെ അടുത്ത് വട്ടപ്പാറ എന്ന് പറയും, വട്ടക്കിണർ, അതിൻ്റെ അടുത്ത് ചക്കക്കൊമ്പനുണ്ട് സാർ. മൊത്തം 6 ഉണ്ട് സാർ. കൃത്യമായിട്ട് എല്ലാ എലിഫൻസും മോണിറ്റർ ചെയ്യുക. പണിക്ക് പോയ ആൾക്കാർ തിരിച്ചു വരുന്നവർ കൃത്യമായിട്ട് റോക്ക് ഇട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. കാട്ടാനകൾ ഉത്സവം കൊണ്ടാടിയ പഴയ ആനത്താര ചിന്നാർ തൊട്ട് പെരിയാർ വരെ നീണ്ടുപോകുന്ന പുൽമേടുകളും കുടിവെള്ളം കൊണ്ട് സമർത്ഥമായ കാട്ടുവഴികളുമായിരുന്നു. ആനയിറങ്ങളിൽ നിന്നും കാട്ടാനക്കൂട്ടങ്ങൾ ചിന്നാറിലേക്കും പെരിയാറിലേക്കും തന്നിഷ്ടം പോലെ സഞ്ചരിച്ചു. 1964
പന്നിയാറിന് കുറുകെ അണക്കെട്ട് വന്നു. ചിന്നക്കനാൽ കുപ്രസിദ്ധമായ കയ്യേറ്റ ഭൂമിയായി. കാട് വെട്ടിത്തെളിച്ച് പുതിയ കൃഷി തുടങ്ങി. എസ്റ്റേറ്റ് ഉടമകൾ കാട് മതിൽ കെട്ടി തിരിച്ചു. ഏലമലക്കാടുകളും ഏകവിളത്തോട്ടങ്ങളും റിസോർട്ടുകളും കൊണ്ട് നഷ്ടമായത് വനഭംഗിയും പ്രകൃതിയുടെ തനിമയും മാത്രമല്ല, ഈ കാട്ടാനകളുടെ ജീവിതം കൂടിയാണ്. കാട്ടാനകളുടെ സഞ്ചാരം നിലച്ചു. അങ്ങനെ എങ്ങും പോകാനാകാതെ 23 കാട്ടാനകൾ ആനയിറങ്ങൽ താഴ്വരയിൽ ഒറ്റപ്പെട്ടു. അവർക്കിടയിലേക്കാണ് മനുഷ്യരും കുടിയേറിയത്. അവർ പുരകെട്ടി, മണ്ണിൽ കൃഷിയിറക്കി. നിസ്സഹായരായ ആ മനുഷ്യരും കാട്ടാനകളും അവിടെ തനിച്ചായി. അവിടെ നിന്നങ്ങോട്ട് ആനയിറങ്ങൽ കാട്ടാനകളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷഭൂമികയായി. പക്ഷേ ആനയിറങ്ങലിലെ മനുഷ്യർ വെല്ലുവിളി നേരിടാൻ സംഘർഷം മാറ്റിവെച്ച് സൗഹാർദ്ദത്തിൻ്റെ പുതിയ വഴി കണ്ടെത്തി. രാപ്പകൽ ഭേദമില്ലാതെ കാടായ കാടും മേടായ മേടും ചുറ്റി അവർ ആനകളെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആനയെ വിട്ടിട്ട് ഞങ്ങൾ മാറി കളിഞ്ഞാൽ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആന ചെല്ലും. അതുകൊണ്ട് അപ്പോൾ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ അർപ്പണിക്കുവാണ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പസിയോ ചാപ്പാടോ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളമോ ഒരു വിഷയമില്ല, ഞങ്ങൾക്ക് ജനങ്ങളെ രക്ഷിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ആനയുടെ പുറകിൽ നടക്കുന്നത്. മുന്നൂറ്റിയൊന്ന് ശെമ്പകത്തോട്, സൂര്യനല്ലി, ബോഡിമേട്, മൂലത്തർ കോളനികളിലെ പാവം മനുഷ്യർ മുതുവാനും ഹിൽപ്പുനനുമൊന്നും ആനകളെ വേട്ടയാടിയിട്ടേയില്ല. കാട്ടാനകൾ കൺമുന്നിൽ ഉറ്റവരുടെ ജീവനെടുത്തിട്ടും അവർ അവയോടിണങ്ങി ജീവിച്ചു. ഈ മനുഷ്യരെ ഉൾപ്പെടുത്തിയാണ് മൃഗമനുഷ്യ സംഘർഷം കുറയ്ക്കാനായി വനംവകുപ്പ് പ്രത്യേക ദൗത്യസംഘം രൂപീകരിച്ചത്. വികസനം കൊണ്ട് ജീവിതം വഴിമുട്ടിയ ആനയും മനുഷ്യരും ഇരയായ ഈ കഥ അങ്ങനെ മനുഷ്യനും കാട്ടാനകളും തമ്മിലുള്ള അപൂർവ സ്നേഹബന്ധത്തിന്റെ കഥയായി. അതിൽ ഒരാനയാണ് ലക്ഷ്മി. അവന് 2 കൊല്ലം മുമ്പ് നമ്മൾ നോക്കുമ്പോൾ വയറ് തള്ളി ഇങ്ങനെ കൂട്ടം അതിൻ്റെ കൂടെ ചേരാതെ എപ്പോഴും തനിച്ചാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ 3 മാസം 2 മാസം കൂടുമ്പോൾ ഇവർ എല്ലാം കറങ്ങി വന്നിട്ട് ഒന്നിച്ച് കൂടും. ആ സമയത്ത് ഇവർ കൂടാറില്ല. ഈ ലക്ഷ്മി മാത്രം തനിച്ചാൽ നടക്കുന്നു. ഒരു പ്രാവശ്യം രാവിലെ നോക്കുമ്പോൾ ഒരു വാവ ഉണ്ടായി, കുഞ്ഞുണ്ടായി. അത് പടിപടിയായിട്ട് വളർന്ന് 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 വരുമ്പോൾ അത് കൊമ്പം കുഞ്ഞായിരുന്നു. പിന്നെ സൂര്യനെല്ലി മലയിലും ഇങ്ങനെ കൊമ്പനെ വിളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. മൊത്തം ജനവാസ മേളിൽ വരുമ്പോൾ ഞങ്ങൾ ഉടനെ ഇറക്കിക്കൊണ്ട് ചോലക്കാത്ത് വിടും. ചോലക്കാത്ത് സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ പോകുമ്പോൾ ഇത് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഇണങ്ങി വരുന്നുണ്ട്. അടുത്ത് പോകുമ്പോൾ മണമൊക്കെ കിട്ടി ഇവനെ നല്ലതായിട്ട് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിന്നാറും മൂന്നാറും പോണ്ടിമലയും മാട്ടുപ്പെട്ടിയും ചിന്നക്കനാലും സിങ്കുകണ്ടവും ഉടുമ്പുംചോലയും ആടുകിടന്താൻ പാറയും ശെല്ലാർ കോവിൽമേട്ടും മതിൽകെട്ടാനും കടന്ന് പെരിയാറിലേക്ക് നീളുന്ന പഴയ സമൃദ്ധി കൈവിട്ട കാട്ടാനകൾ മനുഷ്യരെ വേട്ടയാടി. ഒടുവിലത്തെ 11 വർഷത്തിനുള്ളിൽ ഈ സംഘർഷത്തിൽ 40 ജീവനുകൾ പൊലിഞ്ഞു. എന്നിട്ടും ആനയിറങ്ങലിലെ കാട്ടുമനുഷ്യർ ഈ സൗഹൃദത്തിൻ്റെ പാത തുറന്നു.
പേടി മിക്കവാറും കുറവാ സാർ. എനിക്ക് ആനയെ കണ്ട് ആനയെ കാണാതിരിക്കാൻ പേടിയാ. ആനയെ കണ്ടു കഴിഞ്ഞാൽ പേടിയില്ല. ആനേനെ അടുത്ത് പോയി എന്ത് സാധനം തൊടാൻ പറ്റി തൊടും. അങ്ങനെയാണ്, എനിക്ക് പേടിയൊന്നുമില്ല. ഈ മാച്ചർമാരായിട്ടും ആനയ്ക്കൊരു കൽപ്പമുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളെ കഞ്ഞിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുക, അവർ അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ നടക്കുക. കൂട്ടിമുട്ടുമ്പോൾ രാവിലെ തന്നെ കണ്ടില്ല മുരിവാറിന് ആര് പ്രശ്നക്കാരനല്ല പ്രശ്നക്കാരനല്ല എന്ന് ഞങ്ങൾ എന്നെ വിളിച്ച് വാവാ എന്ന് പറയുമ്പോൾ അവ അവൻ്റെ കൽപ്പ് തീർക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ എവിടെ പോയാലും എന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കാൻ വിടാതെ കാരണം കൊണ്ടാണ് അവൻ അത്ര ദേഷ്യപ്പെട്ടത്. ചിന്നക്കനാൽ ഉൾപ്പെടുന്ന ദേവികുളം റേഞ്ചിൽ 25 ആനത്തോഴരുണ്ട്. 23 ആനകളും. ഓരോ ആനകളെയും ഇവർക്കറിയാം. അവയുടെ കാൽപ്പാടുകൾ പോലും തിരിച്ചറിയാം. ഈ വാച്ചർമാരുടെ കുപ്പായമിട്ട കാട്ടുമനുഷ്യരുടെ ഗന്ധം പോലും ആനകളെന്ന് തിരിച്ചറിയുന്നു. മുറിവാലനും അരിക്കൊമ്പനും സിഗരറ്റ് കൊമ്പനും ലക്ഷ്മിയൊന്നുമില്ലാതെ മൂന്നാർ വനഭംഗിയെക്കുറിച്ചൊരു ചിന്ത പോലും അവരിൽ ബാക്കിയില്ല. മുറിവാലനെ ഈ പേര് വെച്ചതൊന്ന് വാലല്ല, മുറിഞ്ഞുപോയി. അതാ കുഴപ്പം. അവനാണ് അതിനാണ് മറ്റേ മുറിവാലനെ വെച്ചത്. ചക്കക്കൊമ്പനെന്ന് പറഞ്ഞുകൊണ്ട് ചക്ക എവിടെയുണ്ടോ അവിടെയുണ്ടവൻ. ഏത് ഭാഗത്തായാലും പൂപ്പറ ഇഷ്ടപ്പെട്ട പൂപ്പറുണ്ട്. എല്ലാ പ്രദേശം ചുറ്റാതെ ഭാഗം എല്ലാവൻ ചക്കമരാണെങ്കിൽ അവിടുത്തെ ഉണ്ടാവൻ. ഇവന് പലമരം മറ്റേ മാമരം ഉണ്ടെങ്കിൽ ഇവൻ പോവും. ആരും മുരിവാൽ ഇങ്ങനെയാണ് ഇവർ പരിപാടി. അരിക്കൊമ്പനുണ്ടെങ്കിൽ രാസൻ കട, പലചരക്കട ഇങ്ങനെയുള്ള നമ്മളെ വീട് അല്ല പൊളിക്കുന്നതാണ് അരിക്കൊമ്പനെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ സീറ്റ് കൊമ്പനം പൊരി ചെറിയ കൊമ്പ ആയി വരുന്നുള്ളൂ. ഒരു 3-4 വയസ്സ് ആകുന്നുള്ളൂ. കൂട്ടത്തിൽ വില്ലൻ മുറിവാലനാണ്. മതികെട്ടാഞ്ചോലയിൽ നിന്നും ചിന്നക്കനാലിലേക്ക് മുറിവാലൻ ഇറങ്ങിയാൽ ഈ ആനവാച്ചർമാർക്ക് വിശ്രമമില്ല. ജനവാസ മേഖലയിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും എത്ര അകറ്റി നിർത്തിയാലും എവിടെയോ ചുറ്റിത്തിരിഞ്ഞ് ഈ ഒറ്റയാൻ വീണ്ടും എത്തും. വെറും നിസ്സഹായരായ ഈ മനുഷ്യർ മുറിവാലൻ എന്ന ഭീതിയെ കാടുകയറ്റുന്ന സ്നേഹനിർഭരമായ നിമിഷങ്ങൾക്ക് ഞങ്ങൾ പലവട്ടം സാക്ഷിയായി. ഇങ്ങോട്ട് വരാനാ, ഇങ്ങോട്ട് കടന്നു പോവാൻ. ആ കയ്യിൽ നിന്ന് തൂക്കിട്ട് നിന്നാലും കാര്യമില്ല, ഇങ്ങോട്ട് കടക്കാൻ. ഇങ്ങ വാ മുരിവാലോ, ഇങ്ങോട്ട് വാ. ആ മുരിവാലോ, ഇങ്ങ വാ, വാ വാ വാ. ഒരു കൊടുങ്കാറ്റിനെ ചെറുക്കാനുള്ള കരുത്തുമായി കുതിർന്ന മുറിവാലനെ വിരട്ടാനുള്ള പല ശ്രമങ്ങളും പരാജയപ്പെടും. എന്നിട്ടും പിന്മാറാത്ത മനുഷ്യരുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒടുവിലവൻ അനുസരണയുള്ള കിടാവാവും. കൂലിക്ക് വേലയെന്ന നാട്ടുനടപ്പല്ലിത്. എങ്കിൽ എന്തിനും പോകുന്നൊരു കൊമ്പനെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ജാലവിദ്യയുടെ മർമ്മമെന്താണ്? നിങ്ങളെ ഉയരുന്ന നിങ്ങളെ കാപ്പാത്തണോ, നിങ്ങളെ ഉയരുന്ന നിങ്ങളെ കാപ്പാത്തണോ. നിങ്ങളെ പള്ളികളിൽ നിങ്ങൾ കാപ്പാത്താണ് മക്കളെയാ. ഞങ്ങളെ പള്ളികളെ നിങ്ങൾ കാപ്പാത്താൻ ഞങ്ങളെ കയ്യിൽ കൊടുത്താ ദൈവമേ. നിങ്ങൾ മക്കളെ നമ്മൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊള്ളൂ. നിങ്ങളൊരു ദൈവമാണോ? ഞങ്ങളെ അത്താനി പട്ടിണിക്കാർ നിങ്ങൾ കിടക്കുന്ന കാട്ടിൽ തന്നെ ഞങ്ങളെ ഒരിച്ചിരി അരിമടിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ വഴി തടസ്സപ്പെട്ടിരുന്ന ദൈവമേ, നിങ്ങൾ ഇച്ചിരി മാറിക്കൊടുക്കുകയാണെങ്കിൽ അവർ പൊക്കുള്ളൂ. വനവേട്ടയും ആനവേട്ടയും രക്തഗുണമായി ലോകം കൊണ്ടാടുന്ന കാലത്ത് ഒരു കൂട്ടം മനുഷ്യർ ഇന്നിനും നാളേക്കുമായി കരുതി വയ്ക്കുന്ന സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പാഠമാണിത്. തെരി വിളിക്കുന്ന ആൾക്കാർ എല്ലാ കാട്ടിലെയും പോയി വിളിച്ച് പറയണം. നമുക്ക് പറഞ്ഞാലേ നമുക്ക് ഒരു നിമ്മതി ഉണ്ടാകും. ഉണ്ടായിട്ട് നമുക്ക് ഈ പണി ചെയ്യുന്നത് ഭയങ്കര താല്പര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്.
പൊണ്ണാഴ്ചയിൽ കൂടി ഒരു പ്രാവശ്യം താഴെ വിളുന്നായിരുന്നു. ഞങ്ങൾ കൂട്ടത്തിൽ പോയിട്ട് ഈ നെഞ്ചിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. വേദന വന്നിട്ട് നമ്മൾ സങ്കടം കൂടിയാണ് നമ്മൾ പണിയുന്നത്. പണിതിട്ടും നമ്മൾ ആണയെ കാണുമ്പോൾ നല്ല ഒരു ഇഷ്ടം, പെട്ടെന്ന് ആണയെ കാണുമ്പോൾ നല്ല ഒരു ഇഷ്ടം. സ്കൂൾ പിള്ളേർ വരുമോ, പണിക്കാർ വരുമോ, ആളുണ്ടാവുമോ, ഈ സാധനത്തിന് നമ്മൾ എവിടെ കൊണ്ട് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവനെ ഈ മനുഷ്യനെ രക്ഷിക്കുക എന്ന് കണക്കൂട്ടി ഞങ്ങൾ ജീവൻ പണ്ണയും വെച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. ഒരിക്കലും ചതിക്കില്ല ഈ ആനകളെന്ന് വെറുമൊരു വിശ്വാസം മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോഴും ഈ മനുഷ്യർ ആ വിശ്വാസത്തെ കൈവിടുന്നേയില്ല. നേരത്താണെങ്കിൽ നമ്മൾ ഈ മനസ്സിന് ഇച്ചിരി കുറവായിരുന്നല്ലോ, അപ്പോൾ അത് വിഷയമില്ലായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ട പെട്ടെന്ന് ഓടിച്ചാടി പോകും. ഇപ്പം അതുപോലല്ല, ഇപ്പോൾ കുറച്ച് കാലത്ത് ഇങ്ങോട്ട് സാറേ നമ്മൾ ഷിനായം കൊണ്ട് ഇപ്പം അടുത്തടുത്ത് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഇച്ചിരി കാലമാകുമ്പോൾ നമ്മൾ ആളുകളും ആനയും ഒന്നിച്ചാകാൻ ഉള്ള സൂചനകളും സംഭവം വരുന്നുണ്ട്. എൻ്റെ കനിപ്പിൽ അങ്ങനെ കാണുന്നുണ്ട് സാറേ. അത്ര സ്നേഹമായിട്ടും മാറുന്നുണ്ട്. ഞാൻ എപ്പോഴും ദിവസവും എപ്പോഴും ആനേനെ ശ്രദ്ധിക്കാണ്ടും ഒരിടത്ത് കാണാണ്ടിരിക്കില്ല. അതിന് കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അങ്ങനത്തെ ഉള്ള ഇതിലാണ് ഞങ്ങൾ ഇരിക്കണേ സാറേ. പ്രകൃതിയെ മനുഷ്യൻ കവർന്നാൽ മൃഗങ്ങൾ മനുഷ്യജീവനെ കവരും. അത് കാട്ടുനീതിയല്ല, പ്രപഞ്ചനീതിയാണ്. എങ്കിലും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് പല മുഖങ്ങളാണ്. നിരന്തരമായ സഹവാസം, ഇവർക്കിടയിൽ അവിശ്വസനീയമായ ഒരു സൗഹാർദ്ദത്തിൻ്റെ വഴി തുറന്നതിൻ്റെ കഥകൾ ചരിത്രാരംഭം മുതലുണ്ട്. അതിനു പക്ഷേ കാട്ടുമൃഗങ്ങൾ ശാന്തരാകണം. ഈ കാട്ടിൽ ശാന്തി പിറക്കാൻ മനുഷ്യരുടെ സ്നേഹം മാത്രം മതിയാകില്ല. വിശപ്പിനാഹാരം, ദാഹത്തിന് കുടിനീർ, നിലനിൽക്കാൻ ഒരു പ്രകൃതി, ഇപ്പറഞ്ഞ മൂന്നിനും ഈ കാട്ടാനകൾ ബന്ധപ്പെടുന്നത് പുതിയ കാലത്തിൻ്റെ വികസന മാർഗങ്ങളിലൂടെയാണ്. കാലം ചെല്ലുമ്പോൾ ഈ വാച്ചർമാരുടെ അറിവുകൾ കൂടുകയുള്ളൂ ആനകളെ കുറിച്ചിട്ടുള്ള. ആ അറിവും ആ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം കുറേയും കൂടി ഈ എലിഫൻറ്റ് ബിഹേവിയറുകൾ മനസ്സിലാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉതകുന്ന, ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഈ വാച്ചർമാർ. ഒരുപക്ഷേ നാളെ നമ്മളുടെ ഏത് ടെക്നിക്കൽ നോഹവുകളും നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഷിയർ ഡാറ്റാബേസ്, റിയൽ ഡാറ്റാബേസ് കിട്ടാൻ പോകുന്നത് ഈ വാച്ചർമാരിൽ നിന്നായിരിക്കും. ആ സാറേ, ആന അമ്പാസമുദ്രത്തിൽ കൊണ്ടുവരും സാർ ആറെണ്ണത്തിൻ്റെ കൂട്ടം. അതെ സാറേ, മൂന്ന് പിടി മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആറെണ്ണത്തിൻ്റെ കൂട്ടം. ആ നമ്മളെ പുറകിലെ തന്നെ സാർ, ഇന്ന് രാവിലെ കണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ തന്നെ സാറേ. ചിന്നക്കനാൽ വിട്ടാൽ ആനകൾ മതികെട്ടാൻ മലകയറും. ഏലമലക്കാടുകളിലും ചോലവനങ്ങളിലും പുൽമേടുകളിലും ചുറ്റിത്തിരിയും. പക്ഷേ മതികെട്ടാൻ ചോലയേക്കാൾ ആനയിറങ്കലാണ് ഇവർക്ക് പ്രിയം. കാരണം മതികെട്ടാനിൽ തീറ്റയും വെള്ളവും പരിമിതം. നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ ഈ വാച്ചമാരെ ഇന്നും കൂട്ടിയിട്ട് ഈ പറഞ്ഞ 23 ആനയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു വാച്ചമാരെ പതിവ് വിട്ടിട്ട് ഈ എലിഫൻ്റ് എങ്ങോട്ടാണ് പോകുന്നത്, രാത്രി എവിടെ സ്റ്റേ ചെയ്യുന്നത്, അപ്പോൾ രാവിലെ എങ്ങോട്ടാണ് ഇറങ്ങും, അവർ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എവിടെ പോകും, വൈകിട്ട് എവിടെ പോകുന്ന നമുക്ക് കൃത്യമായിട്ട് ഒരു ഡേറ്റ ഉണ്ടാക്കുന്ന നമ്മൾ വിചാരിക്കുന്നത്. ഡേറ്റ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഈ വാച്ചമാർ വെച്ചിട്ട് ഈ പറഞ്ഞ പെർമനന്റ് സൊല്യൂഷൻ അടുത്ത് ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഈ വാച്ചമാർച്ച് മോണിറ്റർ ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ പെർമനന്റ് സൊല്യൂഷൻ വേണ്ടി നമ്മളൊരു നെക്സ്റ്റ് പ്രോജക്റ്റിൽ പോകാറുണ്ട്. മതികെട്ട മലയിൽ അന്നമുട്ടിയാൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ കൃഷിഭൂമി തേടി വരും. മതികെട്ടാൽ നിന്ന് ആനയിറങ്ങിയാൽ പിന്നെ ഈ ആനത്തോഴർ കുറക്കമില്ല. ഫോണിൽ നിന്ന് വിളിച്ച് എല്ലാവരും വിളിച്ച് വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും മതി. മൂന്നാർ വനവിഭവങ്ങൾ തേടി വന്ന ലാഭക്കണ്ണുകളും പന്നിയാറിലെ അണക്കെട്ടും മാത്രമല്ല കാട്ടാനകളുടെ വഴിമുട്ടിച്ചത്. വനഭൂമിക്ക് വേണ്ടിയുള്ള ആദിവാസി കലാപം മുറുകിയ കാലത്ത് 2002-2003 ആനകളുടെ സ്വർഗഭൂമിയായ ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി പതിച്ചു നൽകിയതും ആവാസ വ്യവസ്ഥയെ താളം തെറ്റിച്ചു. പക്ഷേ ഈ ഭൂമി കെട്ടിയവർ ആനപ്പേടി കാരണം വാസസ്ഥലം തന്നെ ഉപേക്ഷിച്ചു പോയി. 301 കോളനി എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ഒരു 18 വീട്ടുകാരാണ് ഇപ്പം നിലവിൽ താമസമുള്ളത്. ബാക്കിയുള്ള ആളുകളെല്ലാം ഈ ഭയന്ന് ഇട്ട് ഉപേക്ഷിച്ചു പോയി. അപ്പം അവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ഞാൻ താവളത്തിലേക്ക്
നമുക്ക് ഇന്നിപ്പോ ഇറങ്ങിയേക്കണ ഇവനെ ഓടിക്കാൻ വേണ്ടി നമുക്കൊന്ന് പോയാലോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് നമ്മുടെ വാച്ചർമാരുണ്ട്. അതെ അതെ കിഴക്കൻ മലയിൽ കണ്ണുവച്ച കച്ചവട ലോബികളും ഭരണകൂടവും ഒരുമിച്ചു നിന്ന് നിർദോഷികളായ വനവാസികളുടെ വഴിമുട്ടിച്ചപ്പോൾ നിവർത്തികെട്ട കാട്ടുമനുഷ്യരും കാട്ടാനയും നിലനിൽപ്പിനായി ഒരു സ്നേഹത്തിന്റെ പാത വെട്ടിത്തെളിച്ചു. ആരും രക്ഷിക്കാനില്ലാത്ത മനുഷ്യരും കുറെ കാട്ടാനകളും ചേർന്ന് കാട്ടിക്കൊടുത്ത ഈ ശാന്തിമാർഗത്തിന് ആയുസ് എത്രയെന്ന ചോദ്യം അപ്പോഴും ബാക്കി. അപ്പോഴും ഒരാത്മബന്ധത്തിന്റെ നേരിയ വിശ്വാസപാതയിലൂടെ ആനയിറങ്കലിലെ മൃഗങ്ങളും മനുഷ്യരും തുടരുകയാണ്. ആ സൗഹൃദം പരസ്പരം രക്ഷിച്ചുകൊള്ളുമെന്ന പ്രതീക്ഷയിൽ. ഇവിടെ